ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യോർദാൻ നദിയെ പറ്റിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള നീല നദിയെയും യൂഫ്രട്ടീസ് നദിയേക്കാൾ വളരെ ചെറുതാണെങ്കിലും പ്രാധാന്യത്തിൽ യോർദാൻ നദി അവയ്ക്ക് മുൻപിലാണ്. പാലസ്തീനിലെ ഏറ്റവും പ്രധാന നദിയാണ് യോർദാൻ നദി. ആദ്യമായി യോർദാൻ നദിയുടെ ഭൂമിശാസ്ത്രപരമായ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഹെർമോൻ മലയുടെ പടിഞ്ഞാറ് ചെരിവിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1700 അടി ഉയരത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആദ്യം തെക്കു പടിഞ്ഞാറായും പിന്നെ തെക്കായും 90 മൈൽ ഒഴുകി സമുദ്രനിരപ്പിൽ നിന്ന് 230 അടി ഉയരത്തിൽ മേരോൺ തടാകത്തിൽ പതിക്കുന്നു. ഈ തടാകത്തിന് ഹൂലെ തടാകം എന്നും പേരുണ്ട്. പ്രധാനമായും ഹെർമോൻ മലയിലെ മഞ്ഞുരുകിയ ജലമാണ് യോർദാന്റെ സ്രോതസ്സായി പ്രവഹിക്കുന്നത്. നദി മേരോൺ തടാകത്തിൽ പതിക്കുന്നതിന് മുൻപായി കിഴക്ക് മരുഭൂമിയിൽ നിന്നുള്ള ഒരു ചൂടുറവയും തണുത്ത ജലമുള്ള യോർദാനിൽ ചേരുന്നു. മേരോൺ തടാകത്തിൽ നിന്ന് നദി 12 മൈൽ തെക്കോട്ടൊഴുകി സമുദ്രനിരപ്പിൽ നിന്ന് 696 അടി താഴെയുള്ള ഗലീല കടലിൻ്റെ വടക്കു ഭാഗത്ത് വന്ന് പതിക്കുന്നു. പതന സ്ഥലത്ത് എത്താറാവുമ്പോഴേക്കും നദിയുടെ ഗതി അതിശീഘ്രത്തിലാവുന്നു. ഗലീല കടലിൻ്റെ തെക്കു ഭാഗത്തു നിന്ന് യോർദാൻ വീണ്ടും അഗാധമായ ഒരു താഴ്വരയിൽ കൂടി തെക്കോട്ടൊഴുകി ചാവുകടലിൻ്റെ വടക്കു ഭാഗത്ത് പതിക്കുന്നു. ഗലീല കടലിൻ്റെ തെക്കു ഭാഗത്തു നിന്ന് ചാവുകടലിൻ്റെ വടക്കു ഭാഗത്തേക്ക് നേരിട്ടുള്ള ദൂരം 65 മൈൽ മാത്രമേ ഉള്ളൂവെങ്കിലും യോർദാൻ നദി ഈ ഭാഗത്ത് അനവധി ചെറിയ വളവുകൾ ഉള്ളതിനാൽ നദിക്ക് ഈ ഭാഗത്ത് 200 മൈൽ നീളമുണ്ട്. ഗലീല കടൽ വിട്ട് ചാവുകടലിൽ പതിക്കുന്നതിന് മുൻപായി യാർമുക്, യാബോക് എന്നീ രണ്ട് പ്രധാന പോഷക നദികൾ കിഴക്കുനിന്നൊഴുകി യോർദാനിൽ ചേരുന്നുണ്ട്. ഇതിൽ ബാഷാൻ ദേശത്തുകൂടി യോർദാനിൽ വന്നുയേറുന്ന യാർമുഖിനെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല. യാബോക്കിൻ്റെ തീരത്താണ് ഗോത്രപിതാവായ യാക്കോബിന് ഇസ്രായേൽ എന്ന പേർ ലഭിച്ച പെനിയേൽ. യോർദാനേക്കാൾ താഴ്ന്ന പ്രദേശത്തുകൂടി ഒഴുകുന്ന നദികളൊന്നും ലോകത്തൊരിടത്തും ഇല്ല. യോർദാൻ എന്ന വാക്കിന് അർത്ഥം താണൊഴുകുന്നത് എന്നാണെന്ന് ബൈബിൾ നിഘണ്ടുവിൽ കാണുന്നു. കുത്തനെ പതിക്കുന്നത് എന്ന അർത്ഥവും ഈ പദത്തിനുള്ളതായി കാണാം. മേരോൺ തടാകം മുതൽ ഗലീല കടൽ വരെ അതിശീഘ്രത്തിലാണല്ലോ യോർദാൻ നദി ഒഴുകുന്നത്. മഴക്കാലത്തും വേനൽക്കാലത്ത് ഹെർമോനിലെ മഞ്ഞുരുകുമ്പോഴും യോർദാനിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. യോർദാൻ നദിയിൽ പല അത്ഭുതങ്ങൾ നടന്നതായി വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് പ്രവേശിക്കാനായി യഹോവ യോർദാനിലെ ഒഴുക്ക് തടഞ്ഞു നിർത്തി. നദിയിൽ കൂടി ഉണങ്ങിയ നിലത്ത് ചവിട്ടി ജനം അക്കരെ കടന്നു. യോശുവ 3:16. ഏലിയാവ് തന്റെ പുതപ്പ് കൊണ്ട് യോർദാനിലെ വെള്ളത്തെ അടിച്ചപ്പോൾ വെള്ളം രണ്ടു വശത്തേക്ക് പിരിഞ്ഞ് ഉണങ്ങിയ നിലത്തുകൂടി ഏലിയാവും ഏലീശയും അക്കരെ കടന്നു. 2 രാജാക്കന്മാർ 2:8. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് ഏലീശ യോർദാനിലെ വെള്ളത്തെ അടിച്ചപ്പോൾ അത് രണ്ടു വശത്തേക്ക് പിരിഞ്ഞു ഉണങ്ങിയ നിലത്തുകൂടി ഏലീശ നദിക്കക്കരെ കിടന്നു. 2 രാജാക്കന്മാർ 2:14. ഏലീശ പറഞ്ഞതനുസരിച്ച് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ നയമാന്റെ കുഷ്ഠരോഗം മാറി അവൻ ശുദ്ധനായി. 2 രാജാക്കന്മാർ 5:14. പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളുടെ കോടാലി മരം മുറിക്കുമ്പോൾ യോർദാനിൽ വീണുപോയി ഏലീശ ഒരു കമ്പ് വെട്ടി ആ സ്ഥലത്തേക്ക് എറിഞ്ഞപ്പോൾ കോടാലി പൊങ്ങി വന്നു. 2 രാജാക്കന്മാർ 6:6. യേശുവിൻ്റെ മാമോദിസ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. മാമോദിസ നടന്നത് യോർദാൻ നദിയിലാണ്. ലൂക്കോസ് 3:12-22 വാക്യം. അങ്ങനെ യോർദാൻ നദിയിൽ വെച്ച് ആദ്യമായി പരിശുദ്ധാത്മ നിറവ് ലോകത്തിന് വെളിപ്പെട്ടു. ഹാരാനിൽ നിന്ന് ദമസ്കസ് വഴി ശേഖേമിലെത്തുവാൻ അബ്രഹാമിന് യോർദാൻ നദി കടക്കേണ്ടി വന്നു. ഏശാവിനെ പേടിച്ച യാക്കോബ് തനിയെ ഹാരാനിലേക്ക് പോയപ്പോഴും പല വർഷങ്ങൾക്ക് ശേഷം കുടുംബസമേതം തിരിച്ച് കനാനിലേക്ക് വന്നപ്പോഴും മിസ്രൈമിൽ വെച്ച് മരിച്ച യാക്കോബിൻ്റെ ശവസംസ്കാര യാത്ര കനാൻ ദേശത്തേക്ക് വന്നപ്പോഴും യോർദാൻ നദി കടന്നാണ് പോയത്. ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് എരുശലേമിൽ നിന്ന് ഗിലയാദിലേക്ക് പോയതും പിന്നീട് എരുശലേമിലേക്ക് മടങ്ങി വന്നതും യോർദാൻ കടന്നാണ്. ഈ നദീ തീരത്ത് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുകയും ശിഷ്യന്മാരെ സ്നാനം കഴിപ്പിക്കുകയും ചെയ്തു. മത്തായി 3:6, മർക്കോസ് 1:5.
യേശുവും തൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് പലപ്പോഴും യോർദാൻ നദി കടന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആക്ഷരികമായി യോർദാൻ കടന്ന പല സംഭവങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ക്രൈസ്തവ സാഹിത്യത്തിൽ യോർദാൻ കടക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. ഇസ്രായേൽക്കാർക്ക് വാഗ്ദത്ത നാടായ കനാനിൽ പ്രവേശിക്കുവാൻ യോർദാൻ കടക്കേണ്ടി വന്നതുപോലെ വിശ്വാസികൾക്ക് സ്വർഗീയ കനാനിൽ പ്രവേശിക്കുവാൻ മരണമാകുന്ന യോർദാൻ കടന്നേ പറ്റൂ. ഇസ്രായേൽക്കാർ വെള്ളത്തിൽ നടുവിലൂടെ യോർദാൻ കടന്ന് വാഗ്ദത്ത നാട്ടിലെത്തിയതുപോലെ വിശ്വാസികൾ യോർദാനാകുന്ന മരണത്തെ മറികടന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിനാൽ യോർദാൻ ഉയർത്തെഴുന്നേൽപ്പിനെയും പ്രതിനിധീകരിക്കുന്നു.